നമസ്കാരം. നമ്മുടെ ആചാര വിശ്വാസങ്ങളിൽ നാം ഏറ്റവും പവിത്രമായി കാണുന്ന ഒരു ചെടിയാണ് തുളസി ചെടി. ഇതിനെ നമ്മുടെ പല ആരാധനകളിലും ഉപയോഗിച്ചു പോരുന്നു. തുളസി ചെടിയിൽ ലക്ഷ്മീദേവി കുടിയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചു പോരുന്നു. അതിനാൽ എല്ലാ വീടുകളിലും തുളസി ചെടി നട്ടുവളർത്തുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. തുളസിയെ ആരാധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഒരു ഭവനത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ തുളസി ചെടി ചില അടയാളങ്ങൾ നമുക്ക് നൽകുന്നതാണ്. ഇതിൽ ശുഭവും അശുഭവുമായ അടയാളങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒരു ഭവനത്തിൽ മോശം സമയമെടുത്താൽ ആ ഭവനത്തിൽ നിൽക്കുന്ന തുളസിയിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തുളസി ചെടി വീട്ടിലുണ്ടെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. കാരണം തുളസി ചെടി വാടിപ്പോകുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ സംഭവിച്ചാൽ ബുധൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ ആ ഭവനത്തിൽ വന്നു ചേരുകയും ആ ഭവനത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. തുളസിയുടെ ഇലകൾ കൊഴിയുന്നത് ഒരു ഭവനത്തിൽ മോശം സമയം തുടങ്ങുന്നതിൻ്റെ സൂചനയാണ്. ആ ഭവനത്തിലെ അംഗങ്ങളിൽ ആർക്കെങ്കിലും ചെറിയ പരിക്കുകൾ ഉണ്ടാകാനോ വീട്ടിൽ കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകാനോ ഇത് കാരണമാകുന്നതാണ്. നല്ലതുപോലെ പരിപാലിക്കുന്ന ഒരു തുളസി ചെടി നിങ്ങളുടെ ഭവനത്തിൽ തഴച്ചു വളരാതിരിക്കുന്നത് ഒരു അശുഭ ലക്ഷണമാണ്. ഇത് ആ ഭവനത്തിൽ നെഗറ്റീവ് ഊർജം നിലനിൽക്കുന്നതിൻ്റെ സൂചനയാണ്. നല്ലതുപോലെ വളർന്നു വന്ന ഒരു തുളസി ചെടി പെട്ടെന്നുണങ്ങിപ്പോയാൽ അതൊരു അശുഭ ലക്ഷണമാണ്. ആ ഭവനത്തിൽ നിന്നും ലക്ഷ്മീദേവി ഇറങ്ങിപ്പോകുന്നതിൻ്റെ ലക്ഷണമായി വേണം ഇതിനെ കണക്കാക്കാൻ. കടുത്ത ദാരിദ്ര്യവും സാമ്പത്തിക നഷ്ടവും ഇതുമൂലം ആ ഭവനത്തിൽ വന്നു ചേരുന്നതായിരിക്കും. തുളസി ചെടിയുടെ ഇലകൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത് ആ ഭവനത്തിൽ പോസിറ്റിവിറ്റി കുറഞ്ഞതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് മൂലം ആ ഭവനത്തിൽ ധാരാളം ധനനഷ്ടമുണ്ടാകുന്നതാണ്. നന്ദി. നമസ്കാരം.